നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം. സംഭവം നടന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കുന്നിക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ്. വെട്ടിക്കവല എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഇവിടമൊക്കെ. വെട്ടിക്കവല പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. വെട്ടിക്കവല പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പുതിയ ക്ഷീര കർഷക സംഘം തുടങ്ങുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറെയും ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിക്കുന്നു. ഉദ്ഘാടകൻ പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ MLA-യും അറിയപ്പെടുന്ന സിനിമാ നടനുമായ KB ഗണേഷ് കുമാർ. സ്വാഭാവികമായും പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ കോൺഗ്രസ്സുകാരും പ്രതിഷേധിക്കുന്നു. അവർ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് അവിടെ എത്തി ധർണ നടത്തുകയും ഉദ്ഘാടനത്തിനായി എത്തിയ MLA ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാട്ടുകയും ചെയ്തു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? MLA-യുടെ വാഹനത്തിലെ ഡ്രൈവറും സന്തത സഹചാരിയായ പ്രദീപ് കോട്ടത്തല എന്ന വിവാദ ജീവനക്കാരനും. എന്തുകൊണ്ടാണ് വിവാദ ജീവനക്കാരൻ എന്നറിയാമല്ലോ? നടൻ ദിലീപിനു വേണ്ടി നടിയെ പീഡിപ്പിച്ച കേസിലെ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തി. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സാക്ഷിയെ സ്വാധീനിച്ചതു എന്ന് തെളിഞ്ഞ വ്യക്തി. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ ഗണേഷിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള മന്ത്രിയുടെ ഓഫീസിൽ കയറി ചെകിട്ടത്തടിച്ച നേതാവ്, അതാണ് പ്രദീപ് കോട്ടത്തല. ഈ പ്രദീപ് കോട്ടത്തലയും ഡ്രൈവറും ഞൊടിയിടയിൽ വാഹനത്തിൽ നിന്നിറങ്ങുന്നു. കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്തിട്ടടിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു സ്വിഫ്റ്റ് കാറുണ്ട്. ആ സ്വിഫ്റ്റ് കാറിൽ നിന്നും ആയുധങ്ങളുമായി, അതായത് പട്ടിക കഷ്ണങ്ങൾ അടങ്ങിയ ആയുധങ്ങളുമായി ഒരു സംഘം ഇറങ്ങുന്നു, ഓടിച്ചിട്ട് തല്ലുന്നു. ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ട് ഓടുകയാണ്, അവരെ പിന്നാലെ നടന്ന് ഓടിച്ചിട്ട് അടിക്കുക, തുണി പറിച്ച് തല്ലുകയാണ്. ഈ തല്ലുന്ന ഗുണ്ടകളുടെ, ഞാൻ ഗുണ്ട എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട്, MLA-യുടെ ഡ്രൈവർ ആയതുകൊണ്ടോ MLA-യുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ടോ ഒരു ഗുണ്ട ഗുണ്ടയല്ലാതാവുന്നില്ല. ഈ ഗുണ്ടകൾ തുണി പോലും ഇല്ലാതെ തുണി പറഞ്ഞു പോയി ഓടിച്ചിട്ട് തല്ലുകയാ. അടുത്ത ദൃശ്യം, കുന്നിക്കോട് പോലീസ് ഓടി വന്ന് ഇടപെടുന്നു. ആരെയാണ് പിടിക്കുന്നത്? തല്ലുകൊള്ളുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ. തല്ലുന്നവരെ അല്ല, തല്ലുകൊള്ളുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ. തല്ലിയവർക്ക് ഒരു കുഴപ്പവുമില്ല. തല്ലും കഴിഞ്ഞ് ഒരു ലജ്ജയുമില്ലാതെ മുണ്ടുമെടുത്ത് ചുറ്റി അവന്മാർ വണ്ടിയിൽ കയറിപ്പോയി. തീർന്നില്ല. ഈ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ, യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്തിട്ട് ചാർത്തുമ്പോൾ ഒരു വാഹനം അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ക്വാളിസ്, പഴയ ഒരു ക്വാളിസ് കാറ്. ഈ ക്വാളിസ് കാറിന്റെ മുൻപിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം MLA എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ ജനപ്രതിനിധിയായ MLA കാറിൽ ഞെളിഞ്ഞിരുന്ന് മൊബൈലിൽ നോക്കി പാട്ട് കേൾക്കുകയാണ്. ആ പാട്ടിന്റെ ശബ്ദം ആ പരിസരത്തെല്ലാം മുഴങ്ങിയിരുന്നു. കോപ്പിറൈറ്റ് വിഷയം കാരണം ഞാൻ കേൾപ്പിക്കുന്നില്ല എന്ന് മാത്രം. ആലോചിച്ചു നോക്കൂ, ഗുണ്ടകളെ ജീവനക്കാരായി എടുക്കുക. ആ ഗുണ്ടകൾ കരിങ്കൊടി എന്ന ജനകീയ പ്രതിഷേധം നടത്തിയവരെ ക്രൂരമായി മർദ്ദിക്കുക. MLA-ക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ അവർ സംരക്ഷിക്കണം, സംശയമൊന്നും വേണ്ട. പക്ഷേ ഒരു ജനകീയ പ്രതിഷേധം, അവിടെ നടന്ന ഒരു നെറികേടിനെതിരെ MLA-യെ കരിങ്കൊടി കാട്ടാൻ ശ്രമിക്കുമ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ. MLA കൂസലില്ലാതെ കുലുങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതാണ് ജനപ്രിയനായ നേതാവാണത്രേ. ആ ജനപ്രീതി ജനങ്ങളുടെ പുറത്ത് കയറിക്കൊണ്ട് പാടില്ല. ഗണേഷ് കുമാർ നല്ല നേതാവായിരിക്കാം, നല്ല MLA ആയിരിക്കാം, നല്ല സിനിമാ നടനായിരിക്കാം, പക്ഷെ ഗണേഷ് കുമാർ ഈ കാണിച്ചത് തെമ്മാടിത്തരമാണ്. കാരണം ഇവിടെ തൻ്റെ ജീവനക്കാരെ ഇറങ്ങി പ്രതിഷേധിച്ചവരെ, ഇവരാരും ഗണേഷ് കുമാറിനെ തല്ലാൻ വന്നിട്ടില്ല, വാഹനം തല്ലി തകർക്കാൻ വന്നിട്ടില്ല. അവരാകെ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. പ്രതിഷേധിക്കുന്നതിനും സമരം ചെയ്യുന്നതിനുമുള്ള അവകാശം ജനാധിപത്യത്തിൽ ഓരോ പൗരനുമുണ്ട്.
ഭരണഘടന അതിന് അനുമതി നൽകിയിട്ടുണ്ട്. കൂട്ടം കൂടുന്നതിനും പ്രതിഷേധിക്കുന്നതിനും സമരം ചെയ്യുന്നതിനും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന അനുവദിച്ചിരിക്കുന്നു. അത് ചെയ്യുന്നവരെ സംയമനത്തോടെ നേരിടണം. അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കണം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കണം. പകരം നേതാവിനെ തടഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ലജ്ജയുമില്ലാതെ ഇറങ്ങിയിരുന്ന് അടിക്കുന്നു. അപ്പോൾ തമ്പുരാനെ പോലെ ഒന്നും അറിയാത്ത വിധം വാഹനത്തിൽ ഇരുന്നു കൊണ്ട് പാട്ട് കേൾക്കുന്നു. മാടമ്പിത്തരത്തിന്റെ ഉദാഹരണമാണ്, ജനാധിപത്യമില്ലായ്മയുടെ ഉദാഹരണമാണ്. ഗണേഷ് കുമാറിനെ പോലെയുള്ളവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും എത്ര മികവുണ്ടെങ്കിലും ജനാധിപത്യത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുകയും ആ ആക്രമത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധി നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള നേതാവാണ് ഗണേഷ് കുമാർ. പക്ഷേ ഈ ഭാവം, ഈ കൂസലില്ലായ്മ, ഈ ഗുണ്ടായിസം, അതും തോന്നിവാസം കാണിച്ചതിന് ജയിലിൽ കിടന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ആ പ്രദീപ് കോട്ടത്തിലെ പോലെ ഒരാൾ ഈ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുമ്പോൾ ഒന്നും നോക്കാതെ, തിരിഞ്ഞു നോക്കാതെ, കൂസലില്ലാതിരിക്കുന്ന ഈ ജനപ്രതിനിധി ജനാധിപത്യത്തിന് നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, ഒപ്പം കുന്നിക്കോട് പോലീസും ഇവിടുത്തെ പോലീസ് സമൂഹത്തിന് മുഴുവൻ നാണക്കേടാണ്. പോലീസിന്റെ പണി ഒരുത്തന്റെയും ജീവൻ പോവാതിരിക്കുക, ഒരുത്തനും തല്ലുകൊള്ളാതിരിക്കുക, ഒരുത്തന്റെയും സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുക, അങ്ങനെ ചെയ്യുന്നവരെ തടയുക, അവരെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കേസെടുക്കുക, ഇതാണ് പോലീസിന്റെ പണി. കുന്നിക്കോട് പോലീസെ ഗുണ്ടകളായി ആക്രമിക്കുന്നവരെ തൊട്ടില്ല. ഈ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ്, നിങ്ങൾ കേസെടുക്കുമോ? ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയ പ്രദീപ് കോട്ടത്തലിയെയും ആ ഡ്രൈവറെയും എതിരെ നിങ്ങൾ കേസെടുക്കുമോ? അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ? അവരെ നിങ്ങൾ ഒന്നും ചെയ്തില്ല, അവർ തോന്നിയതുപോലെ ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചു. കേരള പോലീസിൽ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സകല ഉദ്യോഗസ്ഥന്മാർക്കും നാണക്കേടാണ് കുന്നിക്കോട് പോലീസ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല.